തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ബസിൽ ഇരുതലമൂരിയെ കടത്തിക്കൊണ്ടുവന്ന സംഘത്തെ പിടികൂടി. അമരവിള ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. പള്ളിച്ചൽ സ്വദേശി വിഷ്ണു, കരിക്കകം സ്വദേശി വിജിത് എന്നിവരാണ് ഇരുതലമൂരിയുമായി പിടിയിലായത്. ഇരുതലമൂരിയെ കണ്ടതും എക്സൈസ് സംഘം ഒന്ന് അമ്പരന്നു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന നടത്തവേ ഉദ്ദേശം 12 മണിക്ക് വന്ന കല്ലട ട്രാവൽസിൽ, ബാംഗ്ലൂരിൽ വന്ന കല്ലട ട്രാവൽസിൽ പരിശോധിച്ചതിൽ യാത്രക്കാരായ വിഷ്ണു പ്രാവച്ചമ്പല സ്വദേശി, വിജിത് കരിക്കകം സ്വദേശി എന്നിവർ ഒരു ബാഗിനുള്ളിൽ ഒരു കിഴിയിൽ കെട്ടിയ നിലയിൽ ഇരുതല മൂരിയെ കടത്തിക്കൊണ്ടുവന്നത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ തുടർ നടപടികൾക്കായി പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിന് ടിയാൻമാരെയും ഇരുതല മൂരിയെയും കൈമാറുന്നതാണ്. നമ്മൾ ഈ നെയ്യാറ്റിൻകര പാറസ്ഥല ഭാഗങ്ങളിലെ സാധനം കാണാൻ ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് കല്ലട ബസിൽ നിന്നും ബാഗിൽ ഒളിപ്പിച്ച ഇരുതലമൂരിയെ പിടികൂടിയത്. സാധാരണ ഇരുതലമൂരിയിൽ നിന്നും വലിപ്പം കൂടിയ ഇനത്തെയാണ് ചെക്ക് പോസ്റ്റിൽ പിടികൂടിയത്. പരുത്തിപ്പാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ ഉടൻ തന്നെ വിവരമറിയിക്കുകയും ഉദ്യോഗസ്ഥരെത്തുകയും ഇരുതലമൂരിയെയും പ്രതികളെയും കൈമാറുകയും ചെയ്തു. കടത്തിക്കൊണ്ടുവന്നവരെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട ഇരുതലമൂരിയെ പിടികൂടുന്നത് കുറ്റകരമാണ്. ഇരുതലമൂരിയെ സൂക്ഷിച്ചാൽ ഭാഗ്യം എത്തുമെന്ന അന്ധവിശ്വാസത്തിന്റെ മറവിലും ഇവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. 50 ലക്ഷം വരെ വിപണികളിൽ വിലപേശലുണ്ട്. വനംവകുപ്പിന്റെ ഷെഡ്യൂൾ 4-ൽപ്പെട്ട ജീവിയാണ് ഇരുതലമൂരി. ഇതിനെ പിടികൂടുന്നതും വിൽക്കുന്നതും കൊല്ലുന്നതും കുറ്റകരമാണ്. അത്ഭുതസിദ്ധികൾ ഇരുതലമൂരിക്കുണ്ടെന്നും ഇവയെ വീട്ടിൽ സൂക്ഷിച്ചാൽ ഭാഗ്യം തേടിയെത്തുമെന്നും വിശ്വസിപ്പിച്ചാണ് സംഘങ്ങൾ ഇവയെ തേടിയെത്തുന്നത്. രാജ്യാന്തര വിപണിയിൽ ചിലയിനം മരുന്നുകളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും നിർമ്മാണത്തിനും ഇവയെ ഉപയോഗിക്കാറുണ്ട്. ഇതിന് ഔഷധ മൂല്യമുണ്ടെന്നും എയ്ഡ്സ് രോഗത്തിനു വരെ മരുന്നാണെന്ന വാദം ഉൾപ്പെടെ പലതരം തട്ടിപ്പുകളാണ് അരങ്ങേറുന്നത്. 100 വർഷം വരെ ആയുസ്സുണ്ടെന്നൊക്കെ വാഗ്ദാനം നൽകി കൊടുക്കുന്ന ഈ ഉരഗം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പലപ്പോഴും ചത്തുപോകാറുണ്ട്. പരാതിപ്പെടാൻ പറ്റാത്തതിനാൽ ഇതൊന്നും അറിയാതെ ഭാഗ്യപരീക്ഷണത്തിനൊരുങ്ങി നിരവധി പേർ എത്തി തട്ടിപ്പിനിരയാകാറുണ്ട്. അടുത്തിടെയായി കേരളത്തിലേക്ക് പാമ്പ് കടത്ത് വർദ്ധിച്ചിരിക്കുകയാണ്. വിപണികളിൽ ലക്ഷങ്ങൾ വില പറഞ്ഞു വാങ്ങാൻ പാമ്പ് പ്രേമികൾ തയ്യാറാണ്. അതുകൊണ്ടുതന്നെ ഈ കടത്ത് വ്യാപകമാണ്. ഇതിനു പിന്നിൽ വൻ റാക്കറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. മുൻപ് ട്രെയിൻ മാർഗം കടത്ത് വ്യാപകമായിരുന്നു. ഇടയ്ക്ക് പരിശോധന കൂടിയപ്പോൾ ബസ്സിലായി കടത്ത്. വലിയ പരിശോധന ഇല്ല എന്നതാണ് ബസ്സുകൾ തിരഞ്ഞെടുക്കാൻ കാരണം. എന്നാൽ ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സംഘം പിടിമുറുക്കിയതാണ് സംഘം കുടുങ്ങാൻ കാരണം. അല്ലെങ്കിൽ ഇതും സുരക്ഷിതമായി കേരളം കടന്നേനെ. വിപണികളിൽ ലക്ഷങ്ങൾ വിലപേശൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഡിമാൻഡും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കടത്ത് തകൃതി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.